ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖല്ലേ? എല്ലാവരും സേഫായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ എടുക്കാനുള്ള വലിയ മൂഡിൽ നിന്നല്ല ഞാൻ വീഡിയോ എടുത്തത്, പക്ഷേ നമ്മുടെ ഒരു ജോബ് എന്ന പാട്ടെന്ന രീതിയിൽ ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മോർണിംഗ് വ്ളോഗാണ് ഇന്നത്തെ വീഡിയോ. സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീച്ചത്. പിന്നെ കറിയൊന്നും വെക്കണ്ടായിരുന്നു, തലേ ദിവസത്തെ മീൻ കറി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം കറി വെക്കണ്ട, ചോറും പിന്നെ സ്വത്തൊട്ടിക്ക് കഞ്ഞി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ അത് കാരണമാണ് കുറച്ച് നേരം വൈകിട്ട് എണീറ്റത് കേട്ടോ. അപ്പോൾ ചായ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടനാണെങ്കിൽ ഇന്ന് പണിയില്ല, പണിക്ക് പോകാൻ റെഡി ആയപ്പോഴാണ് പറഞ്ഞത് ഇന്ന് പണിയില്ല, തിങ്കളാഴ്ച മുതൽ പണിയാന്ന് കേട്ടോ. അപ്പോൾ അത് കാരണം ചേട്ടൻ വീട്ടിലുണ്ട്. അപ്പോൾ ചേട്ടനും എനിക്കും വേണ്ടിയിട്ട് ചായ എടുക്കുകയാണ്. സ്വത്തൊട്ടി എണീറ്റിട്ടില്ല കേട്ടോ. പിന്നെ സ്വത്തൊട്ടിക്ക് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പനിയാണ് വെയ്യാന്നൊക്കെ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, എല്ലാവരും വിളിച്ച് സമാധാനിപ്പിച്ചപ്പോൾ ഒരു സമാധാനമായി കേട്ടോ. അപ്പോൾ എന്താ, പിന്നെ മരുന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ പോവുകയാണ്. അപ്പോൾ ചായ കുടിച്ചിട്ട് വരാം. പിന്നെ ദേ എൻ്റെ സ്വത്തൊട്ടി ഇതാ ഉറങ്ങുകയാണ് കേട്ടോ, അതിന് ഇറ്റിട്ടില്ല. അപ്പോൾ നമ്മൾ ചെറിയ കുരുക്കളാണ് കേട്ടോ, ഇങ്ങനെ കുരുവുള്ളൂ, വലിയതൊന്നും ഇല്ല. അപ്പോൾ ആ മരുന്നൊക്കെ പറ്റിയിട്ടാണ് സ്വത്തൊട്ടി കിടക്കുന്നത്. അപ്പോൾ ആകെ ഒരു വല്ലായ്മ പോലെയൊക്കെ തന്നെയാണ്. പിന്നെ അമ്മ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഞാൻ അമ്മേനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടനാണെങ്കിൽ അവിടെ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി പണികളിലേക്കൊക്കെ പോവാം കേട്ടോ. എല്ലാ ദിവസവും ഒരേപോലെ ആയിരിക്കില്ലല്ലോ. അപ്പോൾ എനിക്കും അത് ഇന്നലത്തെ ദിവസമൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു വല്ലാത്തൊരു വിഷമം പിടിച്ചിട്ടുള്ള ദിവസമായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ എൻ്റെ മൈൻഡ് ഞാൻ കുറച്ചും കൂടി പോസിറ്റീവായി വെക്കാനായിട്ട് നോക്കുന്നുണ്ട്. എങ്കിൽ പോലും ചിലരുടെയൊക്കെ സമാധാന വർത്തമാനങ്ങൾ എനിക്ക് ആവശ്യമായിട്ട് വന്നു കേട്ടോ. കാരണം നമ്മൾ നമ്മുടെ വിഷമമൊക്കെ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി സമാധാനമൊക്കെ കിട്ടുമല്ലോ കേട്ടോ. അപ്പോൾ അത് കാരണം അങ്ങനെ ഒരു സമാധാനമൊക്കെ കിട്ടി. അപ്പോൾ ഞാനിത് അവിടെ ചോറ് വയ്ക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. നമുക്ക് വിഷമം പിടിച്ചിരിക്കുന്ന സമയത്തുണ്ടല്ലോ, നമ്മുടെ തോട്ടൊക്കെ നെഗറ്റീവ് തോട്ടിലേക്ക് മാത്രമേ പോവുള്ളൂ അല്ലേ, പോസിറ്റീവായിട്ട് ഒരിക്കലും പോവില്ല. അപ്പോൾ ഞാനിങ്ങനെ കുറേ സെർച്ച് ചെയ്ത് നോക്കി ഇതിനെക്കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്താലോ എന്ന്. അപ്പോൾ അതാണ് കേട്ടോ ഇന്നത്തെ ഒരു മെയിൻ കണ്ടൻ്റ് ആയിട്ട് വരുന്നത്. അതായത് നമ്മൾക്ക് പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കാനായിട്ട് പറ്റത്തൊന്നുമില്ല, എങ്കിൽ പോലും നമുക്ക് ചിലർക്കെങ്കിലും യൂസ്ഫുൾ ആവും എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് ഞാനിവിടെ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ സാഹചര്യങ്ങൾക്കും നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റണമെങ്കിൽ നമ്മുടെ മൈൻഡ് എപ്പോഴും പോസിറ്റീവ് തോട്ടിലോട്ട് മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കണം അല്ലേ. എങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിലും അതേപോലെ തന്നെ ഏത് സാഹചര്യത്തിലും പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ മൈൻഡ് പോസിറ്റീവ് ആകാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കൂടി നല്ല രീതിക്കൂടെ നല്ല പോസിറ്റീവ് മൈൻഡിലൂടെ സഞ്ചരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനുള്ള ചില ചില കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ആദ്യം എന്ന് പറയുന്നത് എന്താണെന്നറിയുമോ, നമ്മൾ നമ്മുടെ മൈൻഡ് എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കണമെങ്കിൽ നമ്മൾ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന വ്യക്തികളായിട്ട് അവരുമായിട്ട് ഇടപഴക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവരോടത്ത് ഷെയർ ചെയ്യുക. അപ്പോൾ അവരും പോസിറ്റീവായിട്ടുള്ള രീതി കൂടെ മാത്രമായിരിക്കും നമുക്ക് അതിനുള്ള റെസ്പോൺസ് തരുന്നത്. പകരം നമ്മൾ നെഗറ്റീവ് തോട്ട് മാത്രമുള്ള ആൾക്കാരുടെ അടുത്ത് എപ്പോഴും നെഗറ്റീവ് മാത്രം പറയുക, എപ്പോഴും പ്രശ്നങ്ങളാണെന്നുള്ള രീതിയിലുള്ളവരുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭാഗത്ത് നിന്നും നമുക്ക് നെഗറ്റീവ് റെസ്പോൺസ് ആയിരിക്കും കിട്ടുക. അപ്പോൾ നമ്മൾ ആദ്യം വേണ്ടത് നമുക്ക് പോസിറ്റീവ് വൈബ്സ് തരുന്ന ആൾക്കാരുടെ കൂടെ ഒന്നും കൂട്ടുകൂടുക എന്നുള്ളതാണ് കേട്ടോ. അവരായിട്ട് ഇടപഴകുമ്പോൾ അവരിൽ ചെയ്യുന്ന കാര്യങ്ങൾ കൂടി നമുക്കൊരു ഇൻസ്പിറേഷൻ ആയിട്ട് നമ്മുടെ ലൈഫിൽ നമ്മളത് ചെയ്യാൻ വേണ്ടി നോക്കും. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു ചേഞ്ച് ആയിരിക്കും കേട്ടോ കൊണ്ടുവന്ന് തരിക. പിന്നെ നമ്മുടെ മൈൻഡ് പോസിറ്റീവ് ആക്കണമെങ്കിൽ നമുക്ക് എല്ലാവരോടും നല്ല മനസ്സാക്ഷിയും നന്ദിയുള്ളവരായിരിക്കണം കേട്ടോ. നമ്മൾ ഇപ്പോൾ ഒരു പുതു സ്ഥലത്താണെങ്കിൽ, നമ്മുടെ വീട്ടിലായാലും നമ്മുടെ ഫ്രണ്ട്സിലായാലും ആരായാലും, നമ്മുടെ ഇപ്പോൾ ഒരു മാരേജ് റിലേഷൻ്റെ ഇടയിലാണെങ്കിൽ പോലും നമുക്ക് ഒരു മനസ്സാക്ഷി ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നല്ല രീതിയിൽ നല്ല ജീവിതം കാഴ്ചവെക്കാനായിട്ട് പറ്റുമല്ലേ. അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ തൊട്ടാനും പിടിച്ചതിനും ഈ പറഞ്ഞ പോലെ ഓരോ പരാതികൾ പറഞ്ഞിട്ടാണെങ്കിലും, അല്ലെങ്കിൽ ഒരു മനസ്സാക്ഷിയില്ലാത്ത പോലെ വർത്തമാനങ്ങൾ കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ തന്നെ ഒരു നെഗറ്റീവ് തോട്ടിലേക്കൊക്കെ പോവുള്ളൂ. അപ്പോൾ അത് കാരണം നമ്മൾ പരമാവധി പോസിറ്റീവ് വൈബിലൂടെ മാത്രം സഞ്ചരിക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക.
ചെയ്യുക. അതായത് നമ്മൾ പോസിറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുള്ളവരും പോസിറ്റീവ് ആയിട്ട് മാറും, അത് മെല്ലെ മെല്ലെ ചിലപ്പോൾ മാറും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുക. പിന്നത്തെ കാര്യം പറയാനുള്ളത്, പോസിറ്റീവ് മൈൻഡുള്ള ആൾക്കാരുണ്ടല്ലോ എപ്പോഴും പരാതികൾ പറഞ്ഞുകൊണ്ടിരിക്കില്ല, അവരുടെ മനസ്സിലുണ്ടാകും വിഷമങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷെ അവർ അത് പുറത്തേക്ക് പ്രകടിപ്പിക്കില്ല. പുറത്തേക്ക് എപ്പോഴും ഭയങ്കര സ്മൈലായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടായിരിക്കും അവർ പെരുമാറുക. അതായത് അവരുടെ കൂടി ഒരു പോസിറ്റീവ് എഫക്റ്റ് ഉണ്ടല്ലോ മറ്റുള്ളവരെ കൂടി അവരത് ആക്കാനായിട്ടാണ് നോക്കുള്ളൂ കേട്ടോ. അപ്പോൾ അത് കാരണം അങ്ങനെ ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. ഇങ്ങനെയൊക്കെ ഒന്ന് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈഫിലൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി നോക്കുക. കാരണം നമ്മളീ പറയുന്നത് നമ്മളീ ചെയ്യുന്ന കാര്യങ്ങൾ എഫക്റ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കാമല്ലോ. ജസ്റ്റ് ഒരു വൺ ഡേ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക കേട്ടോ എല്ലാവരും. അപ്പോൾ അതേപോലെയൊക്കെ ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ നമ്മുടെ മൈൻഡ് എപ്പോഴും പോസിറ്റീവിലേക്കായിരിക്കും പോവുക. എപ്പോഴും പരാതികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഫുള്ള് നെഗറ്റീവ് തോട്ടായിരിക്കും. അപ്പോൾ അവർക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാനേ പറ്റില്ല, എപ്പോഴും പരാതികളായിരിക്കും. അപ്പോൾ അത് കാരണം ആ ഒരു മേഖലയിലോട്ട് പോകാണ്ട് നമ്മൾ എപ്പോഴും പോസിറ്റീവിലോട്ട് ചിന്തിച്ച് പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ചിന്തിച്ചിട്ട് പോകാനായിട്ട് നോക്കുക. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ അതിനൊക്കെ ഒന്ന് ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് നമ്മുടെ മൈൻഡ് പോസിറ്റീവായിട്ട് നോക്കി നീക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ദേ സ്വത്തൊട്ടി എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സ്വത്തൊട്ടിക്ക് ചെറിയ ചായയൊക്കെ കൊടുത്ത് പിന്നെ ബിസ്ക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിസ്ക്കറ്റ് ഇങ്ങനെ ടേബിളിൽ ഇരിക്കുന്ന കണ്ടപ്പോൾ തന്നെ സ്വത്തൊട്ടിക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഞ്ഞി കുടിക്കാൻ പറഞ്ഞപ്പോൾ കുറച്ച് കഞ്ഞി കുടിച്ചുള്ളൂ കേട്ടോ. രാവിലെ എനിക്ക് തോന്നുന്നു ആ ബിസ്ക്കറ്റ് കഴിച്ച കാരണം അവൻ കുറച്ച് കഞ്ഞിയേ കുടിച്ചുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത് ആ കിച്ചണിലോട്ട് വന്നപ്പോഴാണ് ഈ പറഞ്ഞ പോലെ നമ്മൾ ആ ഒരു പോട്ടിൽ നമ്മൾ രണ്ട് മീൻ കുട്ടികളെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലൊരു മീൻ കാണാനില്ല. അപ്പോൾ സ്വത്തൊട്ടി ചോദിച്ചു ഇതിൽ എവിടെ മീൻ, എവിടെ മീൻ കാണാനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നോക്കിയപ്പോൾ ഉണ്ട് ഒരെണ്ണം ചത്ത് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരെണ്ണം ചത്ത് പോയിക്കണം. അപ്പോൾ നമ്മൾ വെള്ളം അധികം മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ച് അതായത് ഇതിൽ അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മീനുകൾ കഴിക്കുമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചത്. അങ്ങനെ കഴിച്ച് വെള്ളമൊക്കെ നല്ല പ്യൂറാക്കി തരും കേട്ടോ. അത്രയ്ക്ക് നല്ല ബാഡ് അതായത് നല്ലോണം ചെളി പിടിച്ചിട്ടുള്ള ഒരു വെള്ളമായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ചെടി ഉണ്ടല്ലോ അതിൽ, അപ്പോൾ അതിൻ്റെ അഴുക്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ അഴുക്കൊക്കെ അവർ തിന്നായിരുന്നു കേട്ടോ. രണ്ട് മൂന്നാഴ്ച ഒന്നും കുഴപ്പമുണ്ടെന്നില്ല, പക്ഷേ ഒരു മീൻ ചത്ത് കിടക്കുന്നു. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മുടെ മീനിനെ അതിലിടാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ സ്വത്തൊട്ടിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ മീനിനെ പിടിക്കണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആദ്യമൊക്കെ ഈ പറഞ്ഞ പോലെ പേടിയായിരുന്നു, അതെനിക്കും പേടിയായിരുന്നായിരുന്നു കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാനാണ് ഈ കഴിഞ്ഞ പ്രാവശ്യം ഇതിലേക്ക് മീനൊക്കെ കൊടുത്തിട്ട് അപ്പോൾ ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. നമ്മൾ ചെയ്യുന്നത് കാണുമ്പോൾ അവരും കൂടി അതേപോലെ ചെയ്യാൻ നോക്കുമല്ലോ. അപ്പോൾ സ്വത്തൊട്ടി കയ്യിൽ പിടിച്ച് തായോ സ്വത്തിടാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ കയ്യിൽ പിടിച്ചു കൊടുത്തപ്പോൾ ആളാണ് കേട്ടോ അതിലൊക്കെ ഇട്ടത്. അപ്പോൾ രാവിലത്തെ ചോറൊക്കെ ആവുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ കറിയാണെങ്കിൽ തിളപ്പിച്ച് വെച്ചു. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു മീൻകാരൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മീൻ മേടിച്ചിട്ട് വറക്കണം. അമ്മ വരുന്നതല്ലേ, അപ്പോൾ എന്തെങ്കിലും കൊടുക്കണം. അമ്മ അങ്ങനെ വല്ലാണ്ട് കഴിക്കുന്നില്ല, അമ്മയ്ക്ക് ഷുഗർ ഉള്ളതാണ്. അപ്പോൾ അത് കാരണം വല്ലാണ്ട് കഴിക്കുന്നില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കണം. അപ്പോൾ രാവിലത്തെ കുറച്ച് കുറച്ച് പണികളൊക്കെ ദേ കഴിഞ്ഞുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്വത്തൊട്ടീനെ എടുത്ത് കുറച്ച് നേരമൊക്കെ ഇരിക്കണം, നടക്കണം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാനിതേ സ്വത്തൊട്ടീനെ എടുത്ത് അങ്ങോട്ട് പോയി. പിന്നെ ദേ സ്വത്തൊട്ടിയുടെ കഞ്ഞി ഒന്നും കൂടി ഒന്ന് തിളപ്പിക്കാൻ വിചാരിച്ചു. ചെറുതായിട്ട് ഒന്നും കൂടി ഒന്ന് വേവ് വേണം. അപ്പോൾ അത് കാരണം ഞാൻ ഒന്നും കൂടി ഒന്ന് തിളപ്പിക്കാൻ കേട്ടോ. പിന്നെ ഞാൻ അതിൽ കുറച്ച് പൊടിയരിയാണ്, പിന്നെ അതിൽ കുറച്ച് കടലി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ തിളപ്പിക്കുന്നു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ചോറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറ് വറുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഇന്ന് വലിയ തിരക്ക് പിടിച്ച പണികളൊന്നും ഇല്ല. പിന്നെ വർക്കുണ്ട് കേട്ടോ ചെയ്യാൻ, ഒരു ആൽബം ചെയ്യാൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ കുറേ കുറേ വർക്കുകളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ രാവിലത്തെ ഇങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞാലാണ് എനിക്കൊന്ന് ഇരിക്കാൻ പറ്റുള്ളൂ രാവിലെ കേട്ടോ. അപ്പോൾ ഇന്നാണെങ്കിൽ കുറച്ച് നേരം വൈകിട്ട് എണീറ്റത്, പക്ഷേ ഇന്ന് അധികം വലിയ പണികളൊന്നും ഇല്ലാത്ത കാരണം ഒരു സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ അമ്മ വരുന്നുണ്ട്. അമ്മ വരുമ്പോഴേക്കും വീട്ടിലത്തെ പണികളൊക്കെ ഒന്ന് തീർക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മുറ്റൊക്കെ ഒന്ന് തൂകിയത്. അല്ലെങ്കിൽ അമ്മ വന്നു കഴിഞ്ഞാൽ അമ്മ പണിയല്ലോ കേട്ടോ. പിന്നെ അമ്മയ്ക്ക് പണി കൊടുക്കേണ്ട വെച്ചിട്ടാണ് ബാക്കി പരിപാടികൾ ചെയ്ത്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ കുറേയായി മുറ്റൊക്കെ അടിച്ചിട്ട്, മഴയൊക്കെ ഉള്ള കാരണം മുറ്റൊന്നും അധികം അടിക്കാറില്ല. പിന്നെ കാറ്റ് സമയത്തൊക്കെ ഇല കൊഴിയായിരുന്നു, പക്ഷേ ഇപ്പം അങ്ങനെ വലിയ ഇലകളൊന്നും കൊഴിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഒരാഴ്ച മുന്നേയൊക്കെ അടിച്ച് വാരിയതാണ്. പിന്നെ അടിച്ച് വാരിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഞാൻ വൃത്തിയാക്കി, നാല് പുറയൊക്കെ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അമ്മ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അമ്മയ്ക്കുള്ള പണിയായിരിക്കും. പിന്നെ അതേ സ്വത്തൊട്ടി വന്നിട്ട് പറഞ്ഞു നമുക്ക് തണ്ണിമത്തന് ഐസ്ക്രീം ഉണ്ടാക്കാമെന്ന്. ഒന്നാമതേ വെയ്യാണ്, അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട വേണ്ടാന്ന്. പിന്നെ ഈ പറഞ്ഞ പോലെ വാശി പിടിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഒറ്റയടിക്ക് അങ്ങനെ തിന്നാൻ പറ്റില്ല, ഓരോ ദിവസം പണിങ്ങി വരണ്ട, അല്ലെങ്കിൽ ഒന്നരാടം അങ്ങനെ കഴിക്കാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇപ്പോൾ ഇതിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടി കഴിച്ചു കഴിഞ്ഞാൽ അത് തീരുള്ളൂ കേട്ടോ. ആകെ ഒരു ആറ് പെട്ടിയാണുള്ളതിൽ. അപ്പോൾ അതിലാണ് നമ്മൾ ഇത് ഇതാക്കി വയ്ക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് തണ്ണിമത്തൻ്റെ ജ്യൂസ് ഇങ്ങനെ അടിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ചെയ്ത് ചെയ്തിട്ടാണല്ലോ ഓരോന്നും പഠിക്കുക. അപ്പോൾ അത് കാരണം
ഞാനിത് മിക്സിയിലിട്ടിട്ടുണ്ട്, അടിച്ചു വന്നു. അപ്പോൾ അതിൽ ചേട്ടൻ പറഞ്ഞു അതിന് കുരുവിട്ട് അടിക്കല്ലേ എന്നൊക്കെ ചേട്ടൻ പറഞ്ഞ്. അപ്പോൾ പിന്നെയാണ് ആലോചിച്ചു കുരു കളയണല്ലേ എന്ന്, ഇനി എന്ത് ടേസ്റ്റാണ് ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു വൈകുന്നേരമൊക്കെ സമയം ആവുമല്ലോ ആവാം. ഞാൻ ഫ്രീസറിലൊന്നും ഇങ്ങനെ വെച്ചിട്ട് എനിക്ക് ശീലമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അത് ഫസ്റ്റ് ടൈമാണ് വയ്ക്കുന്നത്. അപ്പോൾ പഞ്ചസാരൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ആ ഒരു മിക്സിയിൽ അടിച്ചത് ഞാൻ അങ്ങനെ ഫ്രീസറിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ തുണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ബാത്റൂമിൽ നിന്നിട്ട് തന്നെ ഞാൻ അലമ്പിയിട്ടു. നല്ല വെയിൽ കാണാണ്ട് അപ്പോൾ ഇതൊക്കെ ഇട്ട് വർക്കിന് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ വേഗം ഒന്ന് തോരയിടാൻ വേണ്ടി നോക്കുകയാണ്. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ പിന്നെ ചെയ്യുക പിന്നെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മഴക്കാർ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ തുണികളൊക്കെ ഇങ്ങനെ കിടക്കുള്ളൂ. പിന്നെ അകത്ത് വല്ല ഫാൻ ഓടണം, അത് കറണ്ട് ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫാനും കറങ്ങില്ല. അപ്പോൾ അത് കാരണം ഞാനിത് വേഗം ഒന്ന് തിരുമ്പി അലമ്പിയിട്ടു കേട്ടോ. അപ്പോൾ പണികളൊക്കെ തീർക്കാൻ ഏറ്റവും നല്ലത് നേരത്തെ എണീക്കാൻ കേട്ടോ. കുറച്ച് പണിയാണെങ്കിലും കൂടുതൽ പണിയായാലും അത് ചില ദിവസങ്ങളിൽ എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആവാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പരമാവധി നേരത്തെ എണീക്കുക ഒക്കെ ചെയ്യുക. മാക്സിമം ഒരു 5 മണിക്കെങ്കിലും എണീക്കുക. ഞാനിപ്പോൾ എണീറ്റത് 7 മണിക്കാട്ടോ. പിന്നെ കുറച്ച് പണികളായിരുന്നു, അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ കുറച്ച് ലേറ്റ് ആവും കേട്ടോ, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കിച്ചണിലെയും പുറത്തൊക്കെ ഏകദേശം പണികളൊക്കെ തീർന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ സ്വത്തോട്ട് ഞാൻ ഫുഡ് കൊടുത്തു, ഞാനും ഫുഡ് കഴിച്ചു. ചേട്ടന് ഫുഡ് വേണ്ടെന്നിട്ട് പറഞ്ഞത്. അപ്പം നമ്മൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, നല്ല മഴയ്ക്കൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ, ബൈ.